ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി എബ് ജി ക്യാൻസി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സുകളാണ് ഈ വരുന്ന എൽ ഡി സി എൽ ജി എസ് തുടങ്ങിയ മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം തയ്യാറാക്കിയ ചോദ്യങ്ങളാണ് അതിന് മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലേക്കൺ കൂടെ എനൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം രണ്ടായിരത്തി ഇരുപതിൽ നായ്ക്കളുടെ ഇറച്ചി വില്പനയും ഇറക്കുമതിയും നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപതിൽ നായ്ക്കളുടെ ഇറച്ചു വില്പനയും ഇറക്കുമതിയും നിരോധിച്ച ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് നാഗാലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി ചൈനയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി എവിടെയാണ് ചൈനയാണ് കാർഷിക ആവശ്യങ്ങൾക്കായി ഒൻപത് മണിക്കൂർ വൈദ്യുതിയുടെ ഉപയോഗം സൗജന്യമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് ഒൻപത് മണിക്കൂർ വൈദ്യുതിയുടെ ഉപയോഗം സൗജന്യമാക്കാൻ തീരുമാനിച്ച സ്റ്റേറ്റ് ആണ് ആന്ധ്രാപ്രദേശ് പബ്ജി ഗെയിമിന് പകരമായി ബോളിവുഡ് നടൻ അക്ഷയ് കുമാർ പ്രഖ്യാപിച്ച പുതിയ മൊബൈൽ ഗെയിമാണ് ഫൗജി പബ്ജി ഗെയിമിന് പകരമായിട്ട് ബോളിവുഡ് നടൻ അക്ഷയ് കുമാർ പ്രഖ്യാപിച്ചിട്ടുള്ള പുതിയ മൊബൈൽ ഗെയിമാണ് ഫൗജി ഇന്ത്യയുടെ അഭ്യർത്ഥന മാനിച്ച് പാകിസ്ഥാനുമായുള്ള ആയുധ ഇടപാടുകൾ അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച രാജ്യമാണ് റഷ്യ ഇന്ത്യയുടെ അഭ്യർത്ഥന മാനിച്ച് പാകിസ്ഥാനുമായുള്ള ആയുധ ഇടപാടുകൾ അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച രാജ്യമാണ് റഷ്യ രണ്ടായിരത്തി ഇരുപതിലെ ജി ഇരുപത് ഉച്ചകോടിയുടെ വേദി സൗദി അറേബ്യയാണ് മലയാള സിനിമയിലെ അടുക്കള എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എ ചന്ദ്രശേഖരാണ് മലയാള സിനിമയിലെ അടുക്കള എന്ന പുസ്തകം രചിച്ചത് എ ചന്ദ്രശേഖരാണ് അടുത്തിടെ ലാബിൽ സൃഷ്ടിച്ചെടുത്ത ചിക്കൻ മാംസം വിൽക്കാൻ അനുമതി നൽകിയ രാജ്യമാണ് സിംഗപ്പൂർ ലാബിൽ സൃഷ്ടിച്ചെടുത്ത ചിക്കൻ മാംസം വിൽക്കാൻ അനുമതി നൽകിയിട്ടുള്ള രാജ്യമാണ് സിംഗപ്പൂർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഗോവ രാജ്യാന്തര ചലച്ചിത്ര ജൂറി പാനലിൽ അംഗമായ മലയാള സംവിധായകൻ പ്രിയദർശനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഗോവ രാജ്യാന്തര ചലച്ചിത്ര ജൂറി പാനലിൽ അംഗമായിട്ടുള്ള മലയാള സംവിധായകനാണ് പ്രിയദർശൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗത്വം ലഭിച്ച രാജ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗത്വം ലഭിച്ച രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് അഞ്ചാണ് റെയിൽവേയുടെ ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ ഹെൽപ്പ് ലൈൻ നമ്പറാണ് ഒന്ന് മൂന്ന് ഒൻപത് ഇന്ത്യൻ റെയിൽവേയുടെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് ഒന്ന് മൂന്ന് ഒൻപത് ജുവനൈൽ ജസ്റ്റിസ് അമെൻഡ്മെന്റ് ആക്ട് ലോക്സഭയിൽ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിനാലിനാണ് ജുവനൈൽ ജസ്റ്റിസ് അമെൻഡ്മെന്റ് ആക്ട് ലോക്സഭയിൽ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിനാലിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി ഇരുപത്തി ഒന്നാണ് മലിനീകരണം ഉണ്ടാക്കുന്നവർക്ക് അഞ്ചു വർഷം വരെ തടവും ഒരു കോടി രൂപ വരെ പിഴയും വിധിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ഓർഡിനൻസ് പാസ്സാക്കിയത് ന്യൂഡൽഹിയാണ് വായു മലിനീകരണം ഉണ്ടാക്കുന്നവർക്ക് അഞ്ചു വർഷം വരെ തടവും ഒരു കോടി രൂപ വരെ പിഴയും വിധിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ഓർഡിനൻസ് പാസ്സാക്കിയത് ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മഹാരാഷ്ട്ര ഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ ഗായിക ആശ ഭോസ്ലെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മഹാരാഷ്ട്ര ഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ ഗായികയാണ് ആശ ബോസ്ലെ ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കാനായി ദേവാരണ്യ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ് ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കാനായി ദേവാരണ്യ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് മദ്ര മധ്യപ്രദേശ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സുരക്ഷിതമായ വാസസ്ഥലം ഒരുക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഗരിമ ഗൃഹ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സുരക്ഷിതമായ വാസസ്ഥലം ഒരുക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഗരിമഗ്രഹ ലോകത്തിലെ ഏറ്റവും വലിയ കാർബൺ മാർക്കറ്റ് ആരംഭിച്ച രാജ്യമാണ് ചൈന ലോകത്തിലെ ഏറ്റവും വലിയ കാർബൺ മാർക്കറ്റ് ആരംഭിച്ചിട്ടുള്ള രാജ്യമാണ് ചൈന പത്തനംതിട്ട ജില്ലാ ഭരണകൂടം കോവിഡ് പരിശോധനക്കായി നിരത്തിലിറക്കിയ വാഹനമാണ് തിരങ്ക് പത്തനംതിട്ട ജില്ലാ ഭരണകൂടം കോവിഡ് പരിശോധനക്കായി നിരത്തിലെ നിരത്തിലിറക്കിയ വാഹനമാണ് തിരങ്ക് ഇന്ത്യയിൽ ആദ്യമായി മുഴുവൻ സമയവും ടാപ്പിലൂടെ കുടിവെള്ളം ലഭ്യമാകുന്ന പദ്ധതി ആരംഭിച്ചത് പുരിയിലാണ് ഇന്ത്യയിൽ ആദ്യമായി മുഴുവൻ സമയവും ടാപ്പിലൂടെ കുടിവെള്ളം ലഭ്യമാകുന്ന പദ്ധതി ആരംഭിച്ചത് എവിടെയാണ് പുരിയിലാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ നിർധനരായ അമ്മമാർക്ക് സൗജന്യമായി ഇ ഓട്ടോ നൽകുന്ന സർക്കാർ പദ്ധതിയാണ് സ്നേഹയാനം ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ നിർധനരായ അമ്മമാർക്ക് സൗജന്യമായി ഓട്ടോ നൽകുന്ന സർക്കാർ പദ്ധതിയാണ് സ്നേഹയാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിൽ ഈ ബൈക്ക് ടാക്സിക്ക് അനുമതി നൽകിയ സംസ്ഥാനമാണ് കർണാടക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഈ ബൈക്ക് ടാക്സിക്ക് അനുമതി നൽകിയിട്ടുള്ള സംസ്ഥാനമാണ് കർണാടക ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യമാണ് സാൻ സാൻമരീനോ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യമാണ് സാൻ മരീനോ രാജ്യത്ത് ആദ്യമായി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ സർക്കാർ സർവീസിൽ സംവരണം ഏർപ്പെടുത്തിയ സ്റ്റേറ്റ് ആണ് കർണാടക രാജ്യത്ത് ആദ്യമായി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ സർക്കാർ സർവീസിൽ സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ള സ്റ്റേറ്റ് ആണിത് കർണാടക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നോട്ട പോൾ ചെയ്ത നിയമസഭാ മണ്ഡലമാണ് തലശ്ശേരി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നോട്ട പോൾ ചെയ്ത നിയമസഭാ മണ്ഡലമാണ് തലശ്ശേരി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ദേശീയ വനിതാ ഓൺലൈൻ ചെസ് കിരീടം നേടിയത് വന്തിക അഗർവാളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ദേശീയ വനിതാ ഓൺലൈൻ ചെസ് കിരീടം നേടിയത് വന്ദിക അഗർവാളാണ് അടുത്തിടെ ഹജ്ജിൽ പങ്കെടു പങ്കെടുക്കുന്ന സ്ത്രീകൾക്ക് പുരുഷ രക്ഷകർത്താവിന്റെ ആവശ്യകത നീക്കം ചെയ്ത രാജ്യമാണ് സൗദി അറേബ്യ അടുത്തിടെ ഹജ്ജിൽ പങ്കെടുക്കുന്ന സ്ത്രീകൾക്ക് പുരുഷ രക്ഷകർത്താവിന്റെ ആവശ്യകത നീക്കം ചെയ്ത രാജ്യമാണ് സൗദി അറേബ്യ സംസ്ഥാന സർക്കാരിന്റെ പ്രഥമ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹയായത് ശശികുമാറാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രഥമ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായത് ആരാണ് ശശികുമാറാണ് കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് ബസവരാജ് ബൊമ്മ കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ് ബസവരാജ് ബൊമ്മയാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസത്തിൽ ഏത് രാജ്യത്തെ ചുഴലിക്കാറ്റ് ബാധിത പ്രദേശങ്ങളിലെ ജനങ്ങളെ സഹായിക്കാനായി ഇന്ത്യൻ നാവികസേന നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ വാനില മഡഗാസ്കറിലെ ജനങ്ങളെ സഹായിക്കാനായിട്ടാണ് ഇന്ത്യൻ നാവികസേന നടത്തിയ ദൗത്യമാണ് ഏത് ഓപ്പറേഷൻ വാനില കോവിഡ് പത്തൊമ്പത് രോഗവ്യാപനത്തെ തുടർന്ന് രാജ്യം നേരിട്ട സാമ്പത്തിക പ്രതിസന്ധിയിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത തോമസ് ഷേഫർ ഏത് രാജ്യത്തെ ധനകാര്യമന്ത്രിയാണ് ജർമ്മനിയിലെ ധനകാര്യമന്ത്രിയാണ് തോമസ് ഷേഫർ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിന് നാൽപ്പത് സിആർ പി എഫ് ജവാന്മാരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണം നടന്നത് ഏത് സ്ഥലത്ത് വെച്ചാണ് പുൽവാ പുൽവാമയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കേരള സർക്കാരും ചേർന്ന് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് വീരമണി രാജുവിനാണ് ഹരിവര രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് വീരമണി രാജുവിനാണ് രണ്ടായിരത്തി ഇരുപതിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗിന് വേദിയായ രാജ്യമാണ് യു എ ഇ രണ്ടായിരത്തി ഇരുപതിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗിന് വേദിയായിട്ടുള്ള രാജ്യമാണ് യു എ ഇ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ അറബിക്കടലിൽ രൂപമെടുത്ത നിസർഗ ചുഴലിക്കാറ്റിന് ആ പേര് നിർദ്ദേശിച്ചത് ഏതു രാജ്യമാണ് ബംഗ്ലാദേശാണ് നിസർഗ ചുഴലിക്കാറ്റിന് ആ പേര് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ജെട്ടി നിലവിൽ വന്നത് ഏത് നദിയിലാണ് മണ്ടോവി നദിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ജെട്ടി നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് you <laughs>